ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് ബി ജെ പി അവരുടെ അക്കൗണ്ട് തുറന്നു. ഇപ്പൊ സി കോൺഗ്രസ് ആരോപിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താൻ, അതായത് കോൺഗ്രസ് ഇല്ലാത്ത കോൺഗ്രസ് വിമുക്ത ഭാരതമാണ് ബി ജെ പിയുടെ ഐഡിയ. അന്നേരം ബി ജെ പിക്ക് കുറച്ച് സീറ്റുകൾ കൊടുക്കാൻ വേണ്ടി സി പി എം ഒരു രഹസ്യധാരണ ഉണ്ടാക്കിയെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. മറിച്ച് കോൺഗ്രസുമായിട്ടാണ് ബി ജെ പിക്ക് ബന്ധമെന്ന് സി പി എം ആരോപിക്കുന്നു. അന്നേരം ഇവർക്ക് ഈ ആരോപണം വരുമ്പോൾ എൻ്റെ ചോദ്യം, ബി ജെ പി കേരളത്തിൽ അവഗണിക്കാനാകാത്ത ഒരു ശക്തിയായി വളരുകയാണോ? ഒരിക്കലുമല്ല. ഈ രാജ്യത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധരാണ്. ആരാണ് സഖ്യമുണ്ടാക്കിയത്, ആരാണ് ഒരുമിച്ച് നീങ്ങുന്നത് എന്നത് ഈ രാജ്യത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ നേമത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതും ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. അന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു എന്നുള്ളതും കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അവരുടെ സഖ്യമാണ്. ഇന്നിപ്പോൾ ആ സഖ്യം കുറക്കൂടി വിപുലമാകാൻ അവർ ധാരണയെത്തിയിരിക്കുന്നു എന്നാണ് അറിയുന്ന വിവരങ്ങൾ. ബി ജെ പിയും കോൺഗ്രസിനെയും തോൽപ്പിക്കാൻ വേണ്ടി ഇടതുമുന്നണി ഇനിയും വിപുലപ്പെടുത്തും. കോൺഗ്രസ് ഈ യു ഡി എഫിനകത്ത് ഇനിയും പൊട്ടിത്തെറി ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ സഹയാത്രികരായിരുന്നു, ഒരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരായിരുന്നു ആർ എസ് പി. ആർ എസ് പി ഒപ്പം നിർത്താനുള്ള എന്തെങ്കിലും നീക്കമുണ്ടോ? അവരിപ്പോൾ അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ ഞങ്ങളോടൊപ്പമാണ്. അതുപോലെ ഫോർവേഡ് ബ്ലോക്ക് അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ ഞങ്ങളോടൊപ്പമാണ്. ഇവിടെ എതിരായിട്ടുള്ള ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അവർ ഈ കാര്യങ്ങളാകെ പരിശോധിക്കാൻ തയ്യാറാകണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷങ്ങളോടൊപ്പം നിൽക്കുന്ന സമീപനം തന്നെ കേരളത്തിൽ സ്വീകരിക്കാൻ ഈ രണ്ട് കക്ഷികളും സ്വയം പരിശോധനയ്ക്ക് തയ്യാറാകണം എന്നാണ്. വരികയാണെങ്കിൽ സ്വാഗതം എന്നുള്ളതാണോ? അവർ നിലപാടെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിലപാടെടുത്താൽ ഞങ്ങൾക്ക് വേറെ തർക്കമൊന്നുമില്ലല്ലോ. ഇപ്പൊ ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിലെടുത്തത് വളരെ റോക്കറ്റ് വേഗത്തിലായിരുന്നു പറഞ്ഞു. അവരെ പാർട്ടിയിൽ ഇതുവരെ എടുത്തില്ല. കോമൂർ കുഞ്ഞുമോൻ എന്ന് പറഞ്ഞൊരു പാർട്ടി ആർ എസ് പി, അതൊക്കെ എൽ ഡി എഫ് ചർച്ചയിലുള്ള വിഷയമാണ്. അവരെ പരിഗണിക്കും. ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഇപ്പൊ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധിക മാസങ്ങളില്ല. ഈ ഗവൺമെൻറ് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. ഒരു തർക്കമില്ലാത്ത കാര്യമാണത്. പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് ലാപ്പിലേക്ക് വരുമ്പോൾ വിവാദങ്ങളിൽ മുങ്ങി താഴുകയല്ലേ? ഇത് പ്രതിപക്ഷം, കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ വിവാദം സൃഷ്ടിച്ച് വികസന പരിപാടികളിൽ നിന്ന്, ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു പ്രചരണ മാർഗമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഈ പ്രചരണ മാർഗത്തെ സത്യാനന്തര കാലത്തെ പ്രചരണ മാർഗം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് പല യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലുമെല്ലാം അവിടുത്തെ തെരഞ്ഞെടുപ്പുകളിൽ അവർ സ്വീകരിച്ചിട്ടുള്ള ഒരു സമ്പ്രദായമാണ്. യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് എങ്ങനെ ശ്രദ്ധ തിരിക്കാം, ചില ഇമോഷണൽ വിഷയങ്ങൾ ഇല്ലാത്തത് ഉണ്ടാക്കി ജനശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ്. ആ പരീക്ഷണമാണ് കേരളത്തിൽ നടത്തുന്നത്. പക്ഷേ എം ശിവശങ്കറെ പുറത്താക്കിയതും സ്വപ്ന വിവാദമൊന്നും മാധ്യമങ്ങൾ സൃഷ്ടിച്ചാണോ? അതൊക്കെ ഉണ്ടായതല്ലേ. അല്ലല്ല, ഇത് അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ടും എന്ത് ബന്ധമുള്ളത്? അല്ല, സ്വപ്നയുമായിട്ടും ഈ മറ്റേ ശിവശങ്കറുമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോ യാതൊരു ബന്ധവുമില്ല. അയാളൊരു സെക്രട്ടറി ആയിരുന്നു, അയാൾ കുറ്റം കാണിച്ചു എന്ന് മനസ്സിലാക്കി ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ ഗവൺമെന്റ് നടപടിയെടുത്തി. അല്ല, വിവാദങ്ങളെല്ലാം മാധ്യമ ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും യു ഡി എഫിൻ്റെ സൃഷ്ടിയാണെങ്കിൽ ഈ സ്പ്രിംഗ്ലർ വിവാദം ഉണ്ടായപ്പോൾ അതിനെ ന്യായീകരിച്ചു കേരള ഗവൺമെൻറ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കം. പക്ഷേ കേരള സർക്കാർ നിയോഗിച്ച സമിതി തന്നെ അതിൽ വീഴ്ച വരുത്തി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തത്. അതെ, എന്താ വീഴ്ച വന്നിട്ടുള്ളത്? അതിന് ആരൊക്കെയാണ് കാരണക്കാർ? ഇനി ഇത്തരം വീഴ്ച വരാതിരിക്കാൻ എന്തു വേണം? ഈ ഇതെല്ലാം പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഒരു കമ്മീഷനെ നിയോഗിച്ചത്. കമ്മീഷൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണ്. ഗവൺമെൻറ് പരിഗണിച്ച് തീരുമാനമെടുക്കട്ടെ. ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ഓഫ് ബിസിനസ്സിൽ മാറ്റം വരുത്താനായിട്ടുള്ള ഒരു ശുപാർശ സർക്കാരിൻ്റെ മുന്നിലുണ്ട്. അധികാരം മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുന്നതാണത്. ശുപാർശയാണ്, പരിഗണനയിലാണ്. ഇത്തരം വിഷയങ്ങൾ പാർട്ടിയുടെ അറിവോടുകൂടിയാണോ പാർട്ടി ചർച്ച ചെയ്തത്? ദുരാരോപണങ്ങളാണ് ഈ കാര്യങ്ങളാകെ നടത്തുന്നത്. ദുരാരോപണങ്ങളാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിട്ട്
ഇത്തരം ദുരാരോപണങ്ങൾ ഒരു വിഭാഗം വളർത്തിക്കൊണ്ടുവരികയാണ്. ഇതൊക്കെ ഞങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാകുമെന്ന് ഞങ്ങൾ കണക്കാക്കുന്നില്ല. ഇപ്പൊ കേരള മുഖ്യമന്ത്രി ഇത്തരം അന്വേഷണങ്ങളെല്ലാം സ്വാഗതം ചെയ്യുകയും ഏത് ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും അന്വേഷിപ്പിക്കാനും തയ്യാറാണോന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ചു. വിവിധ ഏജൻസികൾ ഇവിടെ വന്ന് അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന് മുഖ്യമന്ത്രി പല പത്രസമ്മേളനങ്ങളിലും ആവർത്തിക്കുകയുണ്ടായി. പക്ഷെ കഴിഞ്ഞ ദിവസം CPM സെക്രട്ടേറിയറ്റ് ശുപാർശ ചെയ്തതായി പുറത്തു വന്നിരിക്കുന്ന പ്രസ്താവന CBIയുടെ മുൻകൂർ പ്രവർത്തന അനുമതി അത് വിലക്കണം എന്നാണ്. അതിന് ആരെങ്കിലും ഭയക്കുന്നുണ്ടോ? ഈ അന്വേഷണ ഏജൻസികൾ രഹസ്യാന്വേഷണത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ തൊട്ടടുത്ത ദിവസം മാധ്യമങ്ങളിൽ വരുന്നു എന്നുള്ള തരത്തിൽ സംഭവിക്കുന്നു. ഇത് ഒരു രഹസ്യാന്വേഷണ ഏജൻസിയുടെ അവരുടെ വൈദഗ്ധ്യമാണോ പ്രകടിപ്പിക്കുന്നത്? മാധ്യമപ്രവർത്തകരുടെ വൈദഗ്ധ്യമാണോ? ഇത് ചോർത്തിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ മാധ്യമങ്ങൾ കള്ളക്കഥ പ്രചരിപ്പിക്കുന്നു. ഇത് രണ്ടും നിയമവിരുദ്ധമാണ്. CBIയെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ പ്രകടമല്ലേ? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, CBI എന്തന്വേഷിച്ചാലും ശരി, അടുത്ത ദിവസം അത് മുഴുവൻ പത്രത്തിൽ വരുന്നു. അത് പണ്ടുള്ള കാര്യമല്ലേ? അത് അവരുടെ വൈദഗ്ധ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. മറ്റൊന്ന്, ഈ അടുത്ത കാലത്ത് ഒരു കോടതി വിധി ഉണ്ടായല്ലോ, ബാബറി മസ്ജിദ് തകർത്തതിനെ സംബന്ധിച്ച്. ലോകമാകെ കണ്ടതാണ്, 10,000 ആളുകൾ പങ്കെടുത്തുകൊണ്ട് ആ ബാബറി മസ്ജിദ് തകർത്തു. ഒരാളിനെ ശിക്ഷിക്കാൻ ഈ CBIക്ക് കഴിഞ്ഞില്ലല്ലോ. അവരുടെ കുറ്റാന്വേഷണ വൈദഗ്ധ്യം ഇതാണ്. കാരണം രാഷ്ട്രീയ യജമാനന്മാരെ സംരക്ഷിക്കലാണ്. CBI അന്വേഷണങ്ങൾ കാലാകാലങ്ങളെ രാഷ്ട്രീയ യജമാനന്മാരെ സംരക്ഷിക്കലാണ്. അവർക്ക് രാഷ്ട്രീയ യജമാനന്മാരുടെ താല്പര്യമനുസരിച്ച് രാഷ്ട്രീയ എതിരാളികൾക്കെതിരായി നടപടിയെടുക്കലാണ് CBIയുടെ പാരമ്പര്യം. അത് സുപ്രീം കോടതി അടക്കം പറഞ്ഞു. മുഖ്യമന്ത്രി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ ആരെ ഭയക്കണം? നമുക്ക് അന്വേഷണ ഏജൻസിയും നമുക്ക് ഭയമില്ല. CBIയുടെ കാര്യത്തിൽ കേരളം അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നത് ശരിയാണോ? അങ്ങനെ ഒരു ശുപാർശ? ഇത് CBI രാഷ്ട്രീയമായി കേരളത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ കാണിക്കുന്നത്. CBI മാത്രമാണോ മറ്റ് അന്വേഷണ ഏജൻസികൾ? അത് ഇത് ഇന്നിപ്പോൾ പ്രധാനമായി വെളിയിൽ വരുന്ന വാർത്തകൾ CBIയുടെ വാർത്ത വെളിയിൽ വരുന്നുണ്ട്, കസ്റ്റംസിൻ്റെത് വരുന്നുണ്ട്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വരുന്നുണ്ട്. ആരെല്ലാം സംസാരിക്കുന്നു, ആ സംസാരിക്കുന്ന വിവരമാണോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പത്രത്തിൽ വരുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ CBIയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും അതുപോലെ കസ്റ്റംസും അത് നിഷേധിക്കുന്നില്ല. രണ്ടിൽ ആരെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനമാണ്, ഒന്നുകിൽ മാധ്യമം കളവ് പറയലാണ്, അല്ലെങ്കിൽ ഇവർ നിയമവിരുദ്ധ പ്രവർത്തനം. റിപ്പോർട്ടിൻ്റെ തന്നെ കോപ്പികൾ വെച്ചിട്ടല്ലേ റിപ്പോർട്ടുകൾ പലതും വരുന്നത്? ഇപ്പൊ ED കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നു. അത് ഇതാണോ ഒരു അന്വേഷണ ഏജൻസി? കോടതിയിൽ റിപ്പോർട്ട് കൊടുത്താലും പബ്ലിക് ഡോക്യുമെന്റ് കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടുകളെ സംബന്ധിച്ച് എനിക്ക് വിമർശനമില്ല. അല്ലാത്ത മൊഴികളെയാണ്, കോടതിയിൽ പോലും കൊടുക്കാത്ത മൊഴികളെ ആധാരമാക്കി ഒരു ദിവസം അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിന് പിറ്റേ ദിവസം വാർത്ത വരികയാണേ. ഇപ്പൊ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് വിവാദമല്ല ഇത്തരം ഏജൻസികൾ കെട്ടിച്ചമയ്ക്കുന്ന ദുരാരോപണങ്ങളാണെന്നാണോ പാർട്ടിയുടെ? ഏത് ഇപ്പൊ സ്വർണ്ണക്കള്ള വരട്ടെ, തെളിവുകൾ വരട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനോ ഒരു പങ്കും ഇക്കാര്യത്തിൽ നേരിട്ടില്ല. അല്ല, അന്നേരം ഞാൻ ചോദ്യം ആവർത്തിക്കുകയാണ്, CBIയെ വിലക്കണമെന്ന് പറയുന്നതിൻ്റെ അകത്ത് അന്നേരം എന്ത് കഥയുണ്ട്? CBI ഇത് രാഷ്ട്രീയമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആ അതെ അതെ, ആവശ്യമില്ലാത്ത വിവാദങ്ങൾ കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ആ നിലയിൽ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു, പ്രതിപക്ഷത്തിന് പ്രചരണായുധങ്ങൾ ചോർത്തിക്കൊടുക്കുന്നു എന്നതാണ് ഇന്നിപ്പോൾ CBI നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ വിമർശനം ഞങ്ങൾ ഉന്നയിച്ചു. CPMനുള്ളിൽ പാർട്ടിയുടെ റോള് വളരെ നിർണായകമാണ്. പാർട്ടി ഇപ്പോൾ പാർട്ടി സർക്കാരാണ് ഭരിക്കുന്നതെങ്കിലും എല്ലാ കാര്യങ്ങളിലും ആശയവിനിമയം നടക്കുന്നതും അല്ലെങ്കിൽ പാർട്ടി ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതൊക്കെ മുൻപ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ദോഷേക ദൃക്കുകൾ പറയുന്നത് പാർട്ടിയും ഭരണവും എല്ലാം പിണറായി വിജയനാണ്. അത് ദോഷേക ദൃക്കുകളുടെ ദുരാരോപണങ്ങളാണ്. അങ്ങനെയില്ല, എല്ലാം പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിച്ച് ധാരണയെത്തി നടപ്പിലാക്കുന്നതാണ് ഞങ്ങളുടെ സമ്പ്രദായം. ദൈനംദിന ഭരണത്തിൽ ഞങ്ങൾ ഇടപെടാറില്ലേ? ഇല്ല. പൊതു നയപ്രശ്നങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യും. ആ നിലയിൽ ഞങ്ങളുടെ പൊതുധാരണകളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ദൈനംദിന ഭരണം ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ ചുമതലയാണ്. ഭരണത്തിൽ പാർട്ടി ഇടപെടില്ല, ഒരിക്കലും ഇടപെടാനാവില്ല, ഇടപെടില്ല. പക്ഷേ പാർട്ടി നയങ്ങളായിരിക്കണമല്ലോ. പൊതു നയങ്ങൾ ഞങ്ങൾ ആവിഷ്കരിക്കും. ആ നയങ്ങൾ ഭരണഘടനയുടെ നിയമ സംവിധാനത്തിൻ്റെ കേന്ദ്രത്തിലെ സാമ്പത്തിക സാമൂഹ്യ ചട്ടക്കൂട്ടിൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് എങ്ങനെ പ്രായോഗികമാക്കണം എന്നത്
മന്ത്രിസഭയിൽ ഇരിക്കുന്ന ആളുകൾ നിർവഹിക്കും. ഇപ്പം യു ഡി എഫ് ഇപ്പം അടുത്ത നവംബർ ആദ്യ വാരത്തിൽ വഞ്ചനാ ദിനം ആചരിക്കുകയാണ്. എന്തു പറയുന്നു ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ? പ്രതിപക്ഷമല്ലേ അവർ, അവർക്ക് ഞങ്ങളെ വിമർശിക്കാം, വിമർശിക്കും. ആ നിലയിൽ അവർ വിമർശിക്കുന്നു, ദിനം ആചരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ജനങ്ങളോട് പറയും. ഞങ്ങൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ ജനങ്ങളോട് പറയും, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ആ സമരമാണ് ജനാധിപത്യത്തിൽ. ഇപ്പം വളരെ സംശുദ്ധമായ ഒരു ജീവിത പാരമ്പര്യത്തിൻ്റെ ഉടമയാണ് താങ്കൾ. പാർട്ടി വളരെ ലളിതമായ ജീവിതവും എല്ലാം നയിക്കുന്ന ഒരു മാതൃകാ വ്യക്തിത്വം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നേതാവാണ് താങ്കൾ. പക്ഷേ ചില സി പി എം നേതാക്കളുടെ ആഡംബര ജീവിതത്തോടും മറ്റൊരു ഭ്രമം വരുന്നു. ഒരു മുതലാളിത്ത ചങ്ങാത്തം, ചില മുതലാളിമാർ പേര് പറയാൻ പറ്റില്ല, പലരോട്ടൊക്കെയുള്ള ചങ്ങാത്തം വർദ്ധിക്കുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. ഒക്കെ ദുരാരോപണമാണ്. എന്നേക്കാൾ ലളിത ജീവിതമാണ്, എന്നേക്കാൾ മാതൃകാപരമായ ജീവിതമാണ്. എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളും ആരെങ്കിലും വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പാർട്ടി അപ്പോൾ തന്നെ ചെവിക്ക് പിടിക്കും, തിരുത്തും. പാർട്ടിയിലെ പല ഇപ്പോൾ ഏരിയ കമ്മിറ്റി ലെവലിൽ തന്നെ ഇപ്പോൾ എറണാകുളത്തും മറ്റും ഉണ്ടായ ചില വിവാദങ്ങളുണ്ട്. അതായത് ഏരിയ കമ്മിറ്റി അംഗത്തിന് റിയൽ എസ്റ്റേറ്റ് ബന്ധം, ഇത്തരം ഈ പാർട്ടിയുടെ ഒരു തെറ്റുബോധ്യപ്പെട്ടാൽ ഉടനടി പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. പാർട്ടി ഡിസിപ്ലിൻ എന്നൊക്കെ പറയുന്നത് പണ്ട് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു, അതിലൊക്കെ ഒരുപാട് വെള്ളം ചേർക്കപ്പെട്ടില്ല. ഇന്നും വളരെ പ്രധാനമാണ്. നമ്മൾ ഈ ജീവിക്കുന്ന സമൂഹമാണ്, ഞങ്ങൾ ഈ സമൂഹത്തെ മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഞങ്ങൾ ജീവിക്കുന്ന സമൂഹം സ്വാഭാവികമായും ഈ സമൂഹത്തിൻ്റെ സ്വാധീനശക്തി ഞങ്ങളിലൊക്കെ അതിൻ്റെ മുദ്ര ചാർത്താൻ ശ്രമിക്കാറുണ്ട്. അതിനെതിരായി ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപൂർവം ചില ദുർബലന്മാർ കാല് തെറ്റാറുണ്ട്, തെറ്റിയാൽ തിരുത്താൻ ഞങ്ങൾ ശ്രമിക്കും, അവരെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കും. ആ നിലയിൽ ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം പോരാട്ടങ്ങൾ, ഇത്തരം ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളിൽ അത്തരം ശക്തികൾ പാർട്ടിക്കുള്ളിൽ നുഴഞ്ഞു കയറുന്നുണ്ടോ കൂടുതലായി? ഏയ്, അങ്ങനെയില്ല. പാർട്ടി പരമാവധി ശരി നിലപാടിലെടുക്കുന്ന ആളുകളാണ് പാർട്ടിക്കകത്തുള്ളത്. തെറ്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യമായാൽ ഉടനെ നടപടിയെടുക്കുന്ന പാരമ്പര്യമാണ് പാർട്ടിക്കുള്ളത്. ഇപ്പോഴും അത്തരം നടപടിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ ജാതീയതയും മതത്തിൻ്റെയും കാര്യങ്ങൾ സംസാരിച്ചിട്ട് സി പി എം തന്നെ രൂപീകരിച്ചിട്ട് തന്നെ പിളർപ്പിന് ശേഷം തന്നെ അരനൂറ്റാണ്ട് പിന്നിട്ടു. ഇപ്പോൾ ഒരു പാർട്ടിയിലെ ഓരോ കമ്മിറ്റികളിലേക്ക് ഓരോ അംഗത്തെയും തിരഞ്ഞെടുക്കുന്ന ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല. പക്ഷേ ഈ പാർട്ടി അധസ്ഥിത പിന്നോക്ക ദളിത് വിഭാഗത്തിൻ്റെ എല്ലാ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടി അല്ലെ മോചനത്തിന് വേണ്ടി പൊരുതുന്ന ഒരു പ്രസ്ഥാനമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് അരനൂറ്റാണ്ട് പിന്നിട്ടിട്ടും സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പോകട്ടെന്ന് വെക്കാം, അല്ലെങ്കിൽ ഒരു പി ബിയിലേക്ക് പോലും ഒരു ദളിത് അംഗം വന്നില്ല? അല്ല, വരുന്നുണ്ട്, ഇതുവരെ വന്നില്ല. പല കേന്ദ്ര കമ്മിറ്റിയിൽ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ പല ഘടകങ്ങളെയും പരിശോധിച്ചിട്ടാണ് ഇത്. ഞങ്ങളൊരു റിസർവേഷൻ വെച്ചിട്ട് പ്രൊമോഷൻ നടത്താറില്ല, ഇല്ല പാർട്ടിയിലേക്ക് പ്രൊമോഷൻ. തീർച്ചയായിട്ടും നിരവധി ആളുകൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പി ബിയിൽ വരാൻ പറ്റിയില്ല, പി ബി നിർവഹണ സമിതിയാണ്. തീർച്ചയായിട്ടും നാളെ ഉണ്ടാവും, നാളെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു വനിത ജനറൽ സെക്രട്ടറി ആവുന്ന ഇപ്പൊ ഏറ്റവും ഒരു വനിത പി ബിയിലേക്ക് വരുന്ന തന്നെ ഇപ്പം വൃന്ദാക്കാരായിട്ട് ഒരു സുഭാഷിണി അലി. പാർട്ടിയുടെ പഴയ കാലം നോക്കിക്കഴിഞ്ഞാൽ അഹല്യ രംഗനേക്കറെ പോലെ തൊട്ട് കെ ആർ ഗൗരിയമ്മ വരെ സെക്രട്ടേറിയറ്റ് വരെ വന്ന മറ്റ് അതൊക്കെ അവർക്കൊന്നും ആ കാലഘട്ടത്തിൽ നിന്നും പി ബി ഒരു എന്താ പറയുന്നത് ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ. അല്ല, ഞങ്ങൾ ഇത് പാർട്ടിക്കകത്ത് സ്ഥാനം കൊടുക്കുന്നത് റിസർവേഷൻ്റെ അടിസ്ഥാനത്തിലല്ലേ? അല്ല, അവരുടെ മാർക്സിസം സംബന്ധിച്ചുള്ള ധാരണയും പ്രയോഗിക്കാനുള്ള പാണ്ഡവത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് പാർട്ടി കമ്മിറ്റികൾ സ്ഥാനം കൊടുക്കുന്നത്. ആ നിലയിൽ അർഹമായി വരുമ്പോൾ അർഹമായി വരുന്ന ആളുകൾക്ക് ഞങ്ങൾ പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്, കേന്ദ്ര കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ട്, പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ എടുത്തിട്ടുണ്ട്. ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. റിസർവേഷൻ റിസർവേഷൻ ഇല്ലെന്ന് പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഇപ്പോൾ കേരളം എടുത്തു കഴിഞ്ഞാൽ തന്നെ കേരളത്തിലെ ഒരു എന്താ ഈ ഉച്ചനീചത്വങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിലൊക്കെ ഈ പാർട്ടി വഹിച്ച പങ്ക് വളരെ വലുതാണ്. എന്നിട്ട് ഇവർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ഏറ്റവും കൂടുതൽ ആവശ്യമായ മേഖലയിൽ നിന്ന് ആ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ബോധമുള്ള ഒരാൾ വളർന്നു വന്ന് പി ബി വരെ എത്താൻ പറ്റാത്തത് എന്താണ്? ആരുടെ വീഴ്ച? വളർത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമം തീർച്ചയായും വിജയിക്കും, അതിനുള്ള എല്ലാ സൂചനകളും ഇന്നുണ്ട്. ഇപ്പം സ്വാഭാവികമായിട്ടായിരുന്നെങ്കിൽ പാർട്ടി കോൺഗ്രസ് നടക്കേണ്ടിയിരുന്നതാണ്. ഇപ്പം ഇതിനുള്ള സമ്മേളന പ്രക്രിയ നടന്ന് അവസാനിക്കേണ്ട സമയങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. പാർട്ടി കോൺഗ്രസ് ഇനി എന്നായിരിക്കും നടക്കുന്നത്? ഞങ്ങളത് തീരുമാനിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഒരു 6 മാസത്തെ പ്രക്രിയയാണ് ഇത്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ, ലോക്കൽ സമ്മേളനങ്ങൾ, ഏരിയ സമ്മേളനങ്ങൾ, ജില്ലാ സമ്മേളനങ്ങൾ, സംസ്ഥാന സമ്മേളനങ്ങൾ, അതിനുശേഷമാണ് പാർട്ടി കോൺഗ്രസ്. ഇതെല്ലാം തുറന്നു നടത്താനുള്ള സൗകര്യം ഇന്ന് ഈ കോവിഡിൻ്റെ കാരണത്താൽ ഇല്ല. അതിന് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കുറച്ചൊന്ന് അയവ് വരട്ടെ, വരുമ്പോൾ നമുക്ക് ഈ സമ്മേളനങ്ങൾ നടത്താം. 2021 നടത്തണമെന്നാണ് ഞങ്ങളുടെ ധാരണ.
അതിനനുസരിച്ചായിരിക്കും താഴെ ഘടകങ്ങളിലുള്ള സമ്മേളനം. അതെ 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 അതെ. ഞങ്ങളിപ്പോൾ പാർട്ടി പോളിറ്റ് ബ്യൂറോയും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയും ഈ ആഴ്ചയിൽ തന്നെ ചേരുന്നുണ്ട്. ഈ വിഷയം സംബന്ധിച്ച് ഞങ്ങൾ അവിടെയും ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഞങ്ങളിപ്പോൾ ധാരണ എത്തിയിട്ടുള്ളത് സാധാരണഗതിയിലുള്ള ബ്രാഞ്ച് യോഗങ്ങളും ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങളും ഒക്കെ നടത്താൻ അവസരം കിട്ടിയാൽ നടത്തണമെന്ന് തന്നെയാണ്. വ്യക്തിപരമായിട്ടുള്ള ചോദ്യമായിട്ടോ അല്ലാതെയും കരുതാം. ഇപ്പോൾ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിൽ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന ഒരാൾ പരിഗണിക്കപ്പെടുകയോ അല്ലെങ്കിൽ സജീവമായി സഖാവിൻ്റെ പേരുണ്ടായിരുന്നു, അതായത് പാർട്ടി ഔദ്യോഗിക വിഭാഗം തന്നെ അങ്ങനെ ഒരു വിഭാഗം ഉണ്ടോയെന്നറിയില്ല, സഖാവിൻ്റെ പേര് മുന്നോട്ട് വച്ചിരുന്നു. ഏ അങ്ങനെയൊന്നുമില്ല. ഏറ്റവും സമർത്ഥനായ ആളിനെയാണ് പാർട്ടി വിശാഖപട്ടണം സമ്മേളനത്തിൽ സെക്രട്ടറിയായി നിശ്ചയിച്ചത്. ഞങ്ങൾ ഒന്ന് മാർക്സിസം സംബന്ധിച്ചുള്ള ധാരണ, അത് പ്രയോഗിക്കാനുള്ള പാഠവും, ആ നിലയിൽ പാർട്ടിയെ ആരാണ് സാമർഥ്യപൂർവ്വം നയിക്കാനാവുക, ആ നിലയിലാണ് ഞങ്ങൾ പാർട്ടി നേതൃത്വത്തെ പറ്റി തീരുമാനിക്കുന്നത്. ആ നിലയിൽ ഉചിതമായ തീരുമാനമാണ് പാർട്ടി ഇത് സംബന്ധിച്ചെടുത്തത്. ഏറ്റവും യോഗ്യനായ ആളിനെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. അതിനുശേഷം യെച്ചൂരിയെ അനുകൂലിക്കുന്നവർ യെച്ചൂരിയെ എതിർക്കുന്നവരും ദുരാരോപണങ്ങളാണ്. അങ്ങനെ ഒരു വിഷയമേ ഉണ്ടായിട്ടില്ല. ആ ഇത് അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും എന്നുള്ള വിഷയം ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ വിഷയങ്ങൾ വരും. രാഷ്ട്രീയ വിഷയങ്ങളിൽ ഞങ്ങൾ നിർദാക്ഷിണ്യം ശക്തിയായി അഭിപ്രായം പ്രകടിപ്പിക്കും. എന്നിട്ട് യോജിച്ച് നടപ്പാക്കാൻ എന്താണോ പാർട്ടി തീരുമാനിക്കുന്നത് നടപ്പാക്കാൻ ശ്രമിക്കും. ആ നിലയിൽ ശക്തിമത്തായ ആഭ്യന്തര ജനാധിപത്യമുള്ള പാർട്ടിയാണ്. അത് ചേരിയേയല്ല. ഈ വിഷയങ്ങളെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. വ്യക്തിപരമായ ആഗ്രഹങ്ങളുള്ള ഒരാളായിട്ട് ഞാൻ താങ്കളെ കാണുന്നില്ല. പക്ഷേ താങ്കളെപ്പോലെ പരിണിതപ്രജ്ഞനായിട്ടുള്ള അനുഭവ സമ്പത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM സംസ്ഥാന സെക്രട്ടറി, അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ജനറൽ സെക്രട്ടറി, ഈ പദവികളിലേക്ക് വരാതെ പോയത് പാർട്ടിക്കല്ലേ അതിൻ്റെ ദോഷമുണ്ട്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് ഇന്ന് നിർവഹിക്കുന്നത്. ഈ പാർട്ടിയാണേ ഓരോരുത്തരുടെയും സാമർഥ്യവും പാഠവും അനുസരിച്ച് വ്യത്യസ്ത ജോലികളിലേക്ക് നിയോഗിക്കാറുണ്ട്. ആ നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചുമതല നിർവഹിക്കാൻ അവസരം ലഭിച്ചതിൽ അങ്ങേയറ്റത്തെ അഭിമാനവും സന്തോഷവുമാണ് എനിക്കുള്ളത്. ആ നിലയിലാണ് പാർട്ടി ആരെയും അവഗണിക്കാറില്ല, ആരെയും പ്രത്യേകിച്ച് റിസർവേഷനും നൽകാറില്ല. പാർട്ടി പരിഗണിക്കുന്നത് മാർക്സിസം, അത് പ്രയോഗിക്കാനുള്ള പാഠവും പാർട്ടിയെ നയിക്കാനുള്ള പാഠവും, അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി തീരുമാനിക്കലാണ്. പ്രവർത്തന കേന്ദ്രം കേരളത്തിലേക്ക് മാറ്റാൻ ഇടയ്ക്ക് ആലോചിക്കുന്നതായിട്ട് വാർത്ത വന്നായിരുന്നു. അത് അത്തരം കാര്യം വാർത്തകൾ മാത്രമാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് പാർട്ടി കേന്ദ്രത്തിൽ ഇരുന്ന് ഞാൻ നിർവഹിക്കുന്നത്. അവിടെ തന്നെ തുടരുകയാണ്. അല്ല, അടുത്ത പാർട്ടി കോൺഗ്രസ് ആകുമ്പോഴേക്ക്, ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് പുതിയ ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കണം. 80 ആളുകൾ, മുകളിലുള്ള ആളുകൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ വേണ്ട എന്നാണ് ഞങ്ങളുടെ തീരുമാനം. എന്നാൽ കഴിഞ്ഞ തവണ എനിക്കൊരു പ്രത്യേക എക്സംഷൻ നൽകി. ആ നിലയിലാണ് ഞാനിപ്പോൾ തുടരുന്നത്. എനിക്കിപ്പോൾ 82 കഴിഞ്ഞു. ആ നിലയിൽ പ്രവർത്തന പരിചയമുള്ളവർ ഉള്ളത് പാർട്ടിക്ക് ഒരു ശക്തിയല്ലേ? അല്ലല്ല, അതിപ്പോൾ ഇത് പുതിയ തലമുറ വരണം. ഈ പഴയ തലമുറയുടെ സഹായമുണ്ടാവും. ഇതിപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് റിട്ടയർമെൻ്റ് ഇല്ലല്ലോ. ഇലക്ഷനിൽ മത്സരിക്കുന്നതിന് എന്തെങ്കിലും ഒരു പ്രായപരിധി പാർട്ടി ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിനെപ്പറ്റി ആലോചിക്കേണ്ടി വരും. അതിനെപ്പറ്റിയും ഞങ്ങൾ അല്ല പരിഗണനയിലുള്ള വിഷയമാണ്. നിർവഹിക്കാനുള്ള കരുത്ത്, ഇപ്പോൾ ഭരണ ചുമതല നിർവഹിക്കാനുള്ള കരുത്തുണ്ടെങ്കിൽ അവർക്ക് അത് തുടരാം എന്നത് ആ നിലയിലാണ് ഞങ്ങൾ പൊതുവെ അതിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനിച്ച്. കൃത്യമായ ഒരു വയസ്സൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പ്രധാനമായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. പാർട്ടിക്കാണ് ഞങ്ങൾ പ്രാധാന്യം നൽകുന്നത്. ഗവൺമെൻറ്റിനെക്കാട്ടിൽ പാർട്ടിക്കാണ്, പാർലമെൻ്ററി പൊസിഷൻസിനെക്കാട്ടിൽ ഞങ്ങൾ പരിഗണന നൽകുന്നത് പാർട്ടിക്കാണ്. അങ്ങനെയാണെങ്കിൽ തുറച്ചയ്ക്ക് വേണ്ടി ഇത്രയും ആവേശത്തോടെ ഈ ഇവരെയൊക്കെ കൂട്ടുപിടിക്കേണ്ട കാര്യം അല്ലല്ല. ഇത് രാജ്യത്തിനെ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു വിപത്ത് തടയാനാണ്. അത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. രാജ്യത്തിൻ്റെ വികസന പരിപാടി, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തന പരിപാടി, ഇതെല്ലാം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തടയണം, ജനങ്ങളെ രക്ഷിക്കാനാണ്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ BJP നേരിടാൻ ദേശീയ തലത്തിൽ കോൺഗ്രസുമായിട്ടൊരു ധാരണയ്ക്ക് പാർട്ടി മുതിരൂ? അല്ല, ഇതിപ്പോൾ വാദഗതികൾ പണ്ട് തൊട്ടാണ്. അല്ലല്ല, രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെ വരുന്നു എന്നത് നോക്കിക്കൊണ്ട് അതാത് കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ നേരിടാൻ ഉള്ള അടവുകൾ പാർട്ടി സ്വീകരിക്കും. ഇപ്പോൾ തന്നെ നോക്കൂ, തമിഴ്നാട്ടിൽ ഞങ്ങൾ DMKയുമായി സഖ്യത്തിലാണ്, DMK കോൺഗ്രസുമായി സഖ്യത്തിലാണ്. അതെ, അങ്ങനെയാണ്. അവിടെ ഇന്നിപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു.
ബീഹാറിൽ ആർ ജെ ഡി ആണ് മുഖ്യ രാഷ്ട്രീയ കക്ഷി. ആ ആർ ജെ ഡി കോൺഗ്രസുമായി സഖ്യത്തിലാണ്. ഞങ്ങൾ ആർ ജെ ഡിയുമായി, ഞങ്ങൾ ഈ മൂന്ന് രാഷ്ട്രീയ കക്ഷികളും ഐക്യത്തിലാണ്. ആ നിലയിൽ ഈ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ വ്യത്യസ്ത സ്ഥിതിഗതികളുടെ അടിസ്ഥാനത്തിൽ സമീപനം സ്വീകരിക്കാറുണ്ട്. അങ്ങനെ ഒരു സമീപനം ഒരുപക്ഷേ ദേശീയ തലത്തിലേക്ക് വരട്ടെ, ദേശീയ സാഹചര്യം ഇതിപ്പോൾ നാളെ എന്ത് രാഷ്ട്രീയത്തിൽ വരുന്നു എന്നുള്ളത് ഇന്ന് പ്രവചിക്കാനാവില്ല. നാളത്തെ രാഷ്ട്രീയമാണ് തീരുമാനിക്കുക. നാളത്തെ അത്യാപത്തിനെ നേരിടാൻ ആവശ്യമായ അടവുകൾ നാളെ സ്വീകരിച്ചു എന്ന് വരാം. അപ്പോൾ അവസാനമായ ചോദ്യം, കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടാവും? തീർച്ചയായിട്ടും ഉണ്ടാവും, യാതൊരു സംശയമില്ല ഇക്കാര്യത്തിൽ. എന്തെല്ലാം യു ഡി എഫും ബി ജെ പിയും അതുപോലെ ഈ തീവ്രവാദികളും ശ്രമിച്ചാലും ശരി, ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്നത്തേതിനെക്കാട്ടിൽ കൂടുതൽ സീറ്റോടെ അധികാരത്തിൽ വരും, ഭരണ തുടർച്ചയുണ്ടാവും. ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കരുത്ത് വളർത്താൻ അത് സഹായിക്കും, യാതൊരു സംശയവുമില്ല. അപ്പോൾ ആ പ്രതീക്ഷകൾ സഫലമാവട്ടെ, എല്ലാ ആശംസകളും. സന്തോഷം.